Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, 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 Hare
വീണ്ടും സമാഗതമായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാം പ്രാർത്ഥനയാൽ വളരെ വിജയകരമായിരുന്നു നമ്മുടെ ശനിയാഴ്ചത്തെ ഏകദിന ധ്യാനം. ഒരു പ്രത്യേക ധ്യാനമായിരുന്നു അത്, പുതിയ ഒരു ധ്യാനമായിരുന്നു അത്. ഇംഗ്ലീഷിലും ജർമ്മനിലുമായിരുന്നു. നിങ്ങൾ അതെല്ലാവരും കേൾക്കണം. സാഹചര്യം വരുമ്പോൾ നമുക്ക് മലയാളത്തിൽ അത് ചെയ്യാം. കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 1011 എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. നമ്മൾ എൻ്റെ ആരോഗ്യം, എൻ്റെ ശബ്ദം, ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം അത്ര നല്ലതല്ല. ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇവിടെയാണ്. ഇവിടെ എല്ലാവർക്കും ഈ അസുഖമുണ്ട്. പനിയും നെരുവീച്ചയും തൊണ്ടവേദനയും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം മുഴുവനും ഉച്ചസ്വരത്തിൽ വചനം പ്രഘോഷിച്ചപ്പോൾ തൊണ്ടയ്ക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവുമല്ലോ. അതാണ് മാർപ്പാപ്പ പറയണത്, സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടണം. അപ്പം ആ രീതിയിൽ വിചാരിച്ചാൽ മതി. ഇന്നലെയൊക്കെ വളരെയധികം വിശ്രമിച്ചു. അപ്പോൾ ഭാര്യ വത്സയ്ക്കും അത് പടർന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയി. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. എങ്കിലും നമുക്ക്
രണ്ട് ക്ലാസ്സും അതായത് കഠേനാവരെയും കാറ്റഗറിസും എടുക്കാറായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. കുറച്ചുകൂടി എൻ്റെ ശബ്ദം ക്ലിയറായിട്ട് ശ്വാസകോശമൊക്കെ ഒന്നുകൂടി ഫ്രീ ആയിട്ട് കഠേനാവരെ എടുക്കാം കേട്ടോ. നമുക്ക് മതബോധന പഠനക്കളരിയിൽ ഈ പഠിച്ചതെല്ലാം വിശുദ്ധ കുർബാനയുടെ വലിയ അനുഭവത്തിലേക്ക് വരുന്നുണ്ടെന്ന് കുറച്ച് പേരെങ്കിലും നൽകിയ ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ആവേശം കൊണ്ട് തരുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ വിചാരിച്ച ആവേശമൊന്നും ആരും കണ്ടില്ല. എനിക്ക് വിരോധമൊന്നുമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഈ എന്ത് പറയാനാ, മാർപ്പാപ്പ റോമില് ഈ സിനഡും സിനഡിന് വേണ്ടിയുള്ള എന്തോരം വലിയ കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ആ സിനഡിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എങ്കിലും അവിടെയും കാറ്റക്കിസത്തിനെ കുറിച്ച് ആരും അധികം പറഞ്ഞ് കേട്ടോന്നില്ല കേട്ടോ. അതാണ്. അപ്പോൾ ഇനിയും ഇത് സമയമായിട്ടില്ലായിരിക്കും. കാറ്റക്കിസത്തിലേക്ക് നമ്മൾ ഈ പഠിക്കുന്നവർ തന്നെ അതിൻ്റെ മാധുര്യം കണ്ടെത്താൻ ഇനിയും സമയമായിട്ടില്ല. വരും നമുക്ക്. അതിനാൽ സമയം ഇതിൻ്റെ മാധുര്യം അനുഭവിക്കുന്ന നമ്മൾ അല്പം പോലും തളരാതെ ഈ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുക, കൊന്തചലന നേരത്തായാലും രാമപ്രാർത്ഥനയിലായാലും ഒരു സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുന്നതിലായാലും ഈ പ്രബോധനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഒരു സന്തോഷവും വലിയ ഒരു സംതൃപ്തിയുമാണ്. മാത്രമല്ല അത് സഭ മുഴുവനിലും അത് പ്രസരിക്കും. താങ്ക് യു പ്രിൻസി. അതിനാൽ നമുക്ക് നിരാശപ്പെടാതെ, ഞാൻ എന്നോട് തന്നെയാണ് പറയണത് നിരാശപ്പെടാതെ എന്ന്, നിരാശപ്പെടാതെ നമുക്ക് സൃഷ്ടാവാം പാവനാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട്, സൃഷ്ടാവാം പാവനാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ച് പരിശുദ്ധാത്മാവിനെ കൂടുതൽ ശക്തമായി ഉണർത്തി ഈ വലിയ രഹസ്യങ്ങളെ നമ്മളിൽ ആഴമായി പതിയുന്നതിനും നമ്മളിലുള്ള സഭ മുഴുവനിലും ഇത് പതിയുന്നതിനും വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ആദ്യം ശബ്ദമെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. പ്രസാദം തരേദായകന്യേ ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ, ജീവൻ ൂവിൽ തരുന്നതും ജീവങ്ങളും പാടും. Thank you.
മണ്ണിൽ ജീവചൈതന്യം തുടിക്കും ദൈവത്തെയും പുത്രനെയും നിന്നിലുടരുന്നവരുടെ വിശ്വസിച്ചീരും ദൈവപിതാവിന് സുതൻ മൂന്നാമനാകുമെന്നേക്കും പ്രൈസ് ദ ലോർഡ്. തുടർന്ന് നമ്മൾ പ്രൊഫസി പ്രവചനത്തിലേക്ക് പോവുകയാണ്. പ്രവചനത്തിനായിട്ട് കാതോർക്കാം. പ്രവചനത്തിനായിട്ട് എല്ലാവരും ദാഹിക്കണം. പ്രവചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള പ്രവചന വരത്തെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലുള്ള പ്രവചന വരത്തെ അഭിഷേകമാക്കണമേ. പരിശുദ്ധാത്മാവേ, സഹായിക്കണമേ. എൻ്റെ സഹോദരരെ, പ്രവചന വരത്തിനായി തീവ്രമായി അഭിലക്ഷിക്കുവിൻ. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട. മോശ ജോഷ്വയോട് പറഞ്ഞു, എന്നെപ്പറ്റി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാവരും പ്രവചനപരത്തിനായി ദാഹിക്കണം. യെസ്, എത്ര പേർ പ്രവചനത്തിനുള്ള ദാഹമുണ്ട്? പ്രവചനത്തിനായി ദാഹിക്കുന്നവർ കരമുയർത്തുക. നമ്മൾ ഉടനെ പ്രവചനത്തിലേക്ക് നീങ്ങുകയാണ്. ഇൻ്റർനെറ്റ് ഈസ് വെരി പുവർ. ഞാൻ പലതും ചെയ്ത് നോക്കിയിട്ട് ഒന്നും ആവുന്നില്ല. നമ്മൾ ഇൻ്റർനെറ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും ഹൈ സ്പീഡ് കണക്ഷനാണ്, എങ്കിലും ബഫറിങ്ങാണ്, ലോ ബാൻഡ് വിഡ്ത്താണ്. നാളെ ഞാൻ ഇൻ്റർനെറ്റ് കമ്പനിക്കാരുടെ ഓഫീസിൽ പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യാൻ വിചാരിക്കുകയാണ്, എന്ത് ചെയ്യണം. വരുവിൻ, എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കണം, ദാഹത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എല്ലാവരും പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ തുറക്കണമേ, പ്രവചനവരം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സഹായിക്കണേ. പരിശുദ്ധാത്മാവേ, സഹായിക്കണേ. എന്റെ വാത്സല്യ ഭാജനങ്ങളെ,
എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്ര അഗ്രാഹ്യമാണെന്ന് എങ്ങനെ ഞാൻ നിങ്ങളെ അറിയിക്കും? എനിക്ക് എനിക്ക് ഇത് നിങ്ങളെ അറിയിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്ന ആ സ്നേഹം നിങ്ങൾ തന്നെ അനുഭവിക്കുന്നതിന് ഞാൻ ഇടയാക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന സ്നേഹം, നിങ്ങളെ എത്ര അഗാധമായി ഞാൻ സ്നേഹിക്കുന്നു എന്ന ആ സ്നേഹം മനസ്സിലാക്കുന്നതിനാണ്, മനസ്സിലാക്കിക്കുന്നതിനാണ് എൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും നിങ്ങളെ പങ്കാളിയാക്കിക്കൊണ്ട് അതിൽ നിന്നും ഉദിക്കുന്ന ആ ദിവ്യപ്രകാശത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആത്മാവിലും ഹൃദയത്തിലും എൻ്റെ സ്നേഹത്തിൻ്റെ പുത്തൻ അനുഭവം നൽകിക്കൊണ്ട് എത്ര ഭയാനകമായ അവസ്ഥയിലും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വരുവിൻ, എൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവിൻ. എന്നാൽ പരിശുദ്ധാത്മാവിലൂടെയും എൻ്റെയും സാന്നിധ്യവും പ്രാർത്ഥനയും കൂദാശകളുടെ സജീവ അനുഭവത്തിലൂടെയാണ് ഈ സ്നേഹവാത്സല്യം നിങ്ങൾ അനുഭവിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾ ഇത് അനുഭവിക്കുകയുള്ളൂ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറിയിട്ട് പ്രാർത്ഥിക്കണം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രദന്തി, പ്രാർത്ഥനയുടെ നിയമം പോലെയാണ് വിശ്വാസത്തിൻ്റെ നിയമം. അതിനാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇതാ ഇപ്പോൾ ഞാൻ അരുളി ചെയ്യുന്നു, ഇത്രയും കാലം നിലവിടാതെ എൻ്റെ പ്രബോധനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് വിശ്വാസത്തിൻ്റെ പുത്തൻ ഉറവിടം തുറക്കുന്നു, വിശ്വാസത്തിൻ്റെ പുത്തൻ ചൈതന്യം തുറക്കുന്നു, വിശ്വാസത്തിൻ്റെ പുത്തൻ ബോധ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്നിലുള്ള വിശ്വാസവും എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും കൂടുതൽ ശക്തമായി ഞാൻ പണിതുയർത്തും, പണിതുയർത്തും. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ നിങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതൊന്നൊന്നായി നിങ്ങൾ അനുഭവിക്കുവിൻ. അതിനെപ്പറ്റി നിങ്ങൾ പിതാവിനോട് നന്ദി പറയുവിൻ. അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ഗോണി കയറുന്ന പോലെ നിങ്ങൾക്ക് കയറാൻ പറ്റും. നാളിതുവരെ നിങ്ങൾക്ക് ഞാൻ ചെയ്തിട്ടുള്ള നന്മകളെ നിങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് നന്ദി പറയുവിൻ പിതാവിന്. ഞാൻ അതേ ദൈവം തന്നെയാണ്, അതേ ദൈവം തന്നെയാണ്. ഞാൻ ഇനിയും നിങ്ങളെ കൂടുതൽ വിസ്മയനീയ കാര്യങ്ങളിലേക്ക് വഴി നടത്തും, വഴി നടത്തും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ,
ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ പ്രവചനത്തിൻ്റെ സാക്ഷ്യമായിട്ട്, ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനായിട്ട് കിട്ടുന്ന സൗഖ്യങ്ങൾ ഇതാണ്. ഒന്ന്, തലമുടി കൊഴിയുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. തലമുടി കൊഴിയുന്നതിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകുന്നു. രണ്ടാമത്, എളിവേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. എളിവേദന. മൂന്നാമത്, ദുർബല ശരീരം, അതായത് ശരീരം ഇങ്ങനെ ദുർബലമായി തളർന്നുകൊണ്ടിരിക്കുന്നു, ശക്തിയില്ല, നടക്കാൻ പറ്റുന്നില്ല, എണിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരാളെ കർത്താവ് ശക്തി നൽകി സൗഖ്യപ്പെടുത്തുന്നു. ആ വ്യക്തി ചാടി എണിക്കും, ആ വ്യക്തി കൂടുതൽ ആവേശത്തോടെ നടക്കും. പ്രൈസ് ദ ലോർഡ്. മൂന്ന് സൗഖ്യങ്ങളാണ്. എന്തെല്ലാമാണ്? ഒന്ന്, മുടി കൊഴിച്ചൽ സുഖപ്പെടുത്തുന്നു. രണ്ട്, മൂന്നാമത്തേത്, ശരീരം തളർന്ന ഒരാൾക്ക് സൗഖ്യം കിട്ടുന്നു, തളർച്ച മാറുന്നു. രണ്ടാമത്തേത് എന്തായിരുന്നു? രണ്ടാമത്തേത് പ്രവചനത്തിലൂടെയാണ് ഇത് വരുന്നത്, അതുകൊണ്ട് അത് എൻ്റെ ഓർമ്മയിൽ കയറുന്നില്ല. എലിവേദന സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മളിന്ന് പഠിക്കാനുള്ളത് 1337 1337. ഈ ഓരോ സൗഖ്യങ്ങളും വലിയ അടയാളങ്ങളാണ്. അത് ഈ ഗ്രൂപ്പിൽ തന്നെ ആർക്കെങ്കിലും ഈ സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, 0091944-719-6033. ഈ ബഫറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റെക്കോർഡഡ് വെർഷൻ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യാം, ഒരു കോപ്പി ആയിട്ട്. അപ്പോൾ ഇത് കണ്ട് ബോറടിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാകാത്തവർ, നാളെ പ്ലേലിസ്റ്റിൽ പോയാൽ ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ കോപ്പി, റെക്കോർഡഡ് കോപ്പി എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്ത് കാണും. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിന്ന് പഠിക്കാനുള്ളത് 1337 അതിൻ്റെ സൈഡ് നമ്പേഴ്സായ 1145. 1137 ഒരിക്കൽ കൂടി നമുക്കൊന്ന് വായിക്കാം. കർത്താവ്
തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. 1337 കറക്റ്റല്ലേ? ആ ഇപ്പോൾ ബാബു വർഗീസാണോ എലിവേദന സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം? ആ ഇല്ല, ബാബു വർഗീസിന് എലിവേദന സൗഖ്യപ്പെട്ടോ? പ്രൈസ് ദ ലോർഡ്. ഈ സൗഖ്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നത് പ്രധാനമായിട്ടും ഈ പ്രവചനങ്ങളുടെയും സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എല്ലായിടത്തും പ്രസംഗിച്ചു അവരോടുകൂടെ പ്രവർത്തിക്കുക, അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച വളരെ ശക്തമായ സൗഖ്യങ്ങളുണ്ടായി. പ്രധാനമായിട്ട് ആദ്യത്തെ ആ പുതിയ സൃഷ്ടിയാകുന്നു, നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെ നമ്മളോരോരുത്തരും ജ്ഞാനസ്നാനത്തിലൂടെ പുതിയ സൃഷ്ടിയാണ് എന്നുള്ള കാര്യം വിവരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഒരാളുടെ നട്ടെല്ലിന് പുറംവേദന മാറുന്നു എന്ന് സന്ദേശമുണ്ടായി. ഈ വചനപ്രകാരം അപ്പോൾ ആരും കൈപൊക്കിയില്ല, പക്ഷേ അവസാനം ഒരാൾ വന്നു സാക്ഷ്യപ്പെടുത്തി. അത് വളരെ ശക്തമായ ഒരടയാളമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ബാബു വർഗീസ് അതൊന്നുകൂടി കൺഫേം ചെയ്യാമോ? ബാബു വർഗീസിന് തന്നെയാണോ സൗഖ്യം കിട്ടിയിരിക്കുന്നുണ്ടോ, അതോ ഞാൻ ഈ രണ്ടാമത്തേത് എന്താണ്, എന്ത് സൗഖ്യമാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതിന് ഉത്തരം എഴുതിയതാണോ? ഓക്കെ, നാളെ മുതൽ ഞാനത് ശ്രദ്ധിക്കാം. ഞാൻ ഓരോന്ന് കിട്ടുമ്പോൾ ഇവിടെ തന്നെ കടലാസിൽ കുറിച്ച് വയ്ക്കാം. ഓക്കെ, 1337 കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനത്തിൻ്റെ സബ്ജക്റ്റാണ്. തനിക്ക് ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷണ സമയത്ത് അവിടുന്ന് അവരുടെ പാദങ്ങൾ കഴുകുകയും സ്നേഹത്തിൻ്റെ കൽപ്പന അവർക്ക് നൽകുകയും ചെയ്തു. സ്നേഹത്തിൻ്റെ കൽപ്പന യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെയും 34 മുതൽ 35 വരെയുള്ള വചനം, അത് മുഴുവനും ഇവിടെ എഴുതണ്ട, നമ്മൾ ഓർത്താൽ മതി, നമുക്കറിയാലോ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായം മുഴുവനും ഇതാണ്. അവർക്ക് ഈ സ്നേഹത്തിൻ്റെ അച്ചാരം നൽകുന്നതിനും തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് താങ്ക് യു ബാബു വർഗീസ്, താങ്ക് യു. എനിക്ക് തോന്നി അത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും അവരെ തൻ്റെ പെസഹായിൽ പങ്കുകാരാക്കുന്നതിനും വേണ്ടി തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകമായി അവിടുന്ന് കുർബാന സ്ഥാപിച്ചു. തൻ്റെ പുനരാഗമനം വരെ അത് ആഘോഷിക്കുവാൻ തൻ്റെ അപ്പസ്തോലന്മാരോട് കൽപ്പിക്കുകയും അതിലൂടെ അവിടുന്ന് അവരെ പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാക്കുകയും ചെയ്തു. കൗൺസിൽ ഓഫ് ട്രെൻഡ്. അതിലൂടെ അവിടുന്ന് അവരെ പുതിയ നിയമത്തിലെ പുരോഹിതന്മാരാക്കുകയും ചെയ്തു.
ഒന്നുകൂടി നമുക്ക് വായിക്കാം. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായെന്നറിഞ്ഞുകൊണ്ട് ഭക്ഷണ സമയത്ത് അവിടെ നിന്ന് അവരുടെ പാദങ്ങൾ കഴുകുകയും സ്നേഹത്തിൻ്റെ കൽപ്പന അവർക്ക് നൽകുകയും ചെയ്തു. അവർക്ക് ഈ സ്നേഹത്തിൻ്റെ അക്ഷാരം നൽകുന്നതിനും തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്നൊരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും അവരെ തൻ്റെ പെസഹായിൽ പങ്കുകാരാക്കുന്നതിനും വേണ്ടി തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകമായി അവിടെ നിന്ന് കുർബാന സ്ഥാപിച്ചു. സ്നേഹമുള്ളവരെയും ഇവിടെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ വലിയ ഒരു ചോദ്യം. ഈ കുർബാന അർപ്പണം ജനങ്ങളോട് ജനാഭിമുഖമായി കുർബാന അർപ്പിക്കുന്നത് അന്ത്യത്താഴ വിരുന്നിൽ ഈശോ ചെയ്തു എന്നുള്ള മാതിരിയൊക്കെ ഓരോരുത്തർ വ്യാഖ്യാനിക്കും. പക്ഷേ വിശുദ്ധ കുർബാന അന്ത്യത്താഴ വിരുന്നിൽ ഈശോ ചെയ്ത കാര്യങ്ങളുടെ ഒരു പുനരാവിഷ്കരണമല്ല, മറിച്ച് അതാണ് ഇവിടെ പറയുന്നത്. തൻ്റെ പെസഹായിൽ പങ്കുകാരാക്കുന്നതിന് വേണ്ടി തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകമായി അവിടെ നിന്ന് കുർബാന സ്ഥാപിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം, അന്ത്യ അത്താഴത്തിൻ്റെ സ്മാരകമല്ല വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ലത്തീൻ ആരാധനക്രമത്തിലായാലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ബലിവേദിയിൽ വൈദികൻ ഇതുപോലെ ഒരു കുരിശു രൂപത്തെ ഈശോയുടെ പീഡാസഹനവും മരണ ഉത്ഥാനം ത്തെ നോക്കിക്കൊണ്ട് അൾത്താറിയിൽ വൈദികൻ്റെ തലയ്ക്ക് മുകളിൽ വരെയുള്ള ഒരു ഉയരമുള്ള ഒരു കുരിശ് വേണമെന്നാണ് വെപ്പ്. പക്ഷേ അതെല്ലാം വളരെ ചെറിയൊരു കുരിശാക്കി മാറ്റി. അങ്ങനെ വൈദികൻ ബലി അർപ്പിക്കുമ്പോൾ ഈ അപ്പവും വീഞ്ഞും മുറിച്ച് അർപ്പിക്കുന്നത് ഒരു വശം, എന്നാൽ അതേസമയം വൈദികൻ താൻ മറ്റൊരു ക്രിസ്തുവായി കുരിശിൽ ക്രിസ്തു അർപ്പിച്ച ആ ബലിയെ പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇനി കുർബാന അർപ്പിക്കുമ്പോൾ അപ്പവും മീനിനെയും നോക്കണം. അപ്പവും മീനും രൂപാന്തരപ്പെടുന്നു. പരിശുദ്ധ രൂപാക്ഷണ പ്രാർത്ഥന സംഭവിക്കുമ്പോൾ അതിൽ സത്ത രൂപാന്തരീകരണം ഉണ്ടാകുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം യേശു ഒരു ബലിയാടായി മാറുന്നു, തന്നെ തന്നെ ബലിയർപ്പിക്കുന്നു. ആ ബലിയർപ്പണം അന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം കുരിശിൽ ഈശോ തന്നെ തന്നെ അർപ്പിക്കുകയും നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും നമ്മളെ നീതീകരിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളെ മഹത്വീകരിച്ച് ഉയർപ്പിക്കുകയും ചെയ്യുന്നു എന്ന ആ വലിയ രഹസ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് സുറിയാനി കുർബാനക്രമത്തിലായാലും കാഴ്ചവെപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഇതാണ്: കർത്താവേ,
നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പേജ് നമ്പർ 79 രാസാക്രമം. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അകപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു, വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 83 പേജിൻ്റെ അവസാനം, ഞങ്ങളുടെ നാഥനും രക്ഷകനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും, കണ്ടോ, മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും എന്നാൽ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇവിടെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും സന്നിഹിതമാക്കപ്പെടുകയാണെന്നുള്ളത് ഓർക്കണം. എന്തെല്ലാമാണ് അവിടെ സന്നിഹിതമാക്കപ്പെടുന്നത്? അപ്പോൾ മലങ്കര കുർബാന ആരംഭത്തിലേ തന്നെ ഒരു ഗീതമാലപിച്ച് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. നാഥ നിൻ ജനനം ദാനം പീഡ ക്രൂശേറ്റം വിധിയുത്ഥാനം സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഓർമ്മിച്ചിടുന്നീയാഗത്തിൽ. കേട്ടോളൂ, ഇവിടെ മലങ്കര കുർബാന പുസ്തകത്തിൽ 161 പേജ്. നാഥ നിൻ ജനനം സ്നാനം പീഡ ക്രൂശേറ്റം മൃതി ഉത്ഥാനം സ്വർഗാരോഹണമേ നിവയേയും ആദിപിതാക്കളെയും ഞങ്ങൾ ഓർത്തിടുന്നീയാഗത്തിൽ. കർത്താവേ നിൻ രക്ത ശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. അപ്പം ഈ ഒരേ കാര്യം തന്നെയാണ് 3 രീതിയിലും നമ്മൾ കാണുന്നത്. ലത്തീൻ ആരാധനക്രമത്തിൽ കർത്താവേ അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങൾക്കായി സ്വർഗം തുറക്കുകയും ചെയ്തതിനാൽ ഞങ്ങളിതാ സകല മാലാഖാമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു, ഹോസാന. ഓരോ രീതിയിലും വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും ഈ ഈശോയുടെ പീഡാസഹനം മരണ ഉത്ഥാനത്തിൻ്റെ പുനരാവിഷ്കരണത്തെ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മൾ അനുഭവിക്കുകയാണ് അവിടെ. ആ പുനരാവിഷ്കരണത്തിൽ
എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? നമ്മുടെ ആരുടെയെങ്കിലും പ്രവർത്തന ഫലമാണോ അത്? ആ പുനരാവിഷ്കരണത്തിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് ഉരിഞ്ഞു മാറ്റി നമ്മളിൽ ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെട്ടു. നമ്മളിൽ ഒരു പുതിയ മനുഷ്യൻ രൂപപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആവർത്തന വിരസത നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലോ. പക്ഷേങ്കിലും ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ ഇത് വലിയ ഒരു അനുഭവമാണ്. സ്നേഹമുള്ളവർ, എനിക്ക് തന്നെ ഇത് അനുഭവമാണ്. അതുകൊണ്ട് ഇതിനെ ആവർത്തന വിരസത എന്ന് പറയരുത്. കാരണം വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഒരേ പ്രാർത്ഥന തന്നെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് ആവർത്തന വിരസതയുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സൈഡ് പാരഗ്രാഫിലേക്ക് പോകാം. 610 611. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്. ഈ കുർബാനയുടെ സ്ഥാപനത്തിൽ വളരെ പ്രധാന ഒരു കാര്യം ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്തിനാണ് അവിടുന്ന് കുർബാന സ്ഥാപിച്ചത്? പ്രധാനമായിട്ട് നമ്മളെ വിട്ടു പിരിയാതെ എപ്പോഴും നമ്മളോടൊപ്പം വസിക്കുന്നതിനും അതോടൊപ്പം തൻ്റെ പെസഹായിൽ പങ്കുകാരാകുന്നതിനും തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകമായി അവിടുന്ന് കുർബാന സ്ഥാപിച്ചു. തൻ്റെ പുനരാഗമനം വരെ അത് ആഘോഷിക്കുവാൻ തൻ്റെ അപ്പസ്തോലന്മാരോട് കൽപ്പിക്കുകയും അതിലൂടെ അവിടുന്ന് അവരെ പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാക്കുകയും ചെയ്തു. പുതിയ നിയമത്തിൻ്റെ പുരോഹിതർ, അതാണ്. പഴയ നിയമത്തിലെ പുരോഹിതരല്ല പുതിയ നിയമത്തിലെ പുരോഹിതർ. പഴയ നിയമത്തിൽ അവർ അഹ്റോന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഈശോമിശിഹ തന്നെ ഒരു ശുശ്രൂഷാ പൗരോഹിത്യമാണ്. ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം ജീവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാനാണ്. ഓക്കെ, നമുക്ക് 610 നീങ്ങാം. അറുന്നൂറ്റി പത്തും 611 വളരെ ഗഹനമായിട്ടുള്ള പാരഗ്രാഫുകളാണ്. നമ്മളത് വീണ്ടും പഠിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്. യേശു തൻ്റെ ജീവൻ്റെ സ്വതന്ത്ര സമർപ്പണം അന്ത്യ അത്താഴത്തിൽ മുൻകൂട്ടി നടത്തി. അതാണ് കുരിശിൽ അർപ്പിക്കാനിരിക്കുന്ന ആ സമർപ്പണം ആത്മന അന്ത്യ അത്താഴത്തിൽ അർപ്പിക്കുകയാണ്. അന്ത്യത്താഴത്തിൽ യേശു താൻ ഒട്ടിക്കെടുക്കപ്പെട്ട രാത്രിയിൽ 12 അപ്പസ്തോലന്മാരോട് കൂടി ഭക്ഷണം കഴിച്ചപ്പോൾ തൻ്റെ സ്വതന്ത്രമായ ആത്മസമർപ്പണത്തിൻ്റെ പരമമായ പ്രകാശനം നടത്തി. യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ The next number is
CCC 1338. അതെ, ഞാനിപ്പോൾ ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫ് എടുക്കണ്ടേ, അതിൻ്റെ സൈഡ് പാരഗ്രാഫ് എടുക്കണ്ടേ, 1337 മാർജിൻ എടുക്കണ്ടേ, 610 611 1337 മാർജിൻ എടുക്കണ്ടേ. സൈഡ് നമ്പർ എടുക്കണ്ടേ? എന്തോ ഞാൻ മല തെറ്റ് ചെയ്തോ? 1337 അതിൻ്റെ മാർജിൻ എടുക്കണ്ട അല്ലേ. ഓക്കെ, എന്നാൽ 1338 വരാം. 1338 സോറി, അപ്പോൾ ഇതിൻ്റെ മാർജിൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഒരു വശത്ത് നമ്മൾ മെയിൻ ഇതിൻ്റെ മാർജിനാണല്ലോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു, താങ്ക് യു മിനി, യു ആർ റൈറ്റ്. ഇപ്പോൾ നമ്മൾ 1338 എടുക്കാം. മൂന്ന് സമവീക്ഷണ സുവിശേഷങ്ങളും വിശുദ്ധ പൗലോസിൻ്റെ വിശുദ്ധ പൗലോസും കുർബാന സ്ഥാപനത്തെ സംബന്ധിച്ച വിവരണം നമുക്ക് നൽകുന്നുണ്ട്. കുർബാന സ്ഥാപനത്തിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് യേശു കഫർനാവിലെ സിനഗോഗിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പം എന്ന് ക്രിസ്തു തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നു. നമുക്ക് ഇവിടെ നിർത്താമായിരിക്കും. നമുക്ക് തുടർന്ന് നാളെ നമുക്ക് ബാക്കി പഠിക്കാം. നമുക്ക് ഇന്നത്തെ പ്രവചനം ഒരിക്കൽ കൂടി കേൾക്കാം. ഇന്നത്തെ പ്രവചനത്തിലായിട്ടെല്ലാവരും കാതോർക്കുക. എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്ര അഗ്രാഹ്യമാണെന്ന് എങ്ങനെ ഞാൻ നിങ്ങളെ അറിയിക്കും? എനിക്കിത് നിങ്ങളെ അറിയിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്ന ആ സ്നേഹം നിങ്ങൾ തന്നെ അനുഭവിക്കുന്നതിന് ഞാൻ ഇടയാക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന സ്നേഹം, നിങ്ങളെ ഞാൻ എത്ര അഗാധമായി സ്നേഹിക്കുന്നു എന്ന ആ സ്നേഹം മനസ്സിലാക്കുന്നതിനാണ് എൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും നിങ്ങളെ പങ്കാളിയാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഉദിക്കുന്ന ആ ദിവ്യപ്രകാശത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടും നിങ്ങളുടെ ആത്മാവിലും ഹൃദയത്തിലും എൻ്റെ സ്നേഹത്തിൻ്റെ പുത്തൻ അനുഗ്രഹം നൽകിക്കൊണ്ട് എത്ര ഭയാനകരമായ അവസ്ഥയിലും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. നിങ്ങളെ അനുഭവത്തിലേക്ക് വരുവിൻ, എൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവിൻ. പരിശുദ്ധാത്മാവിലൂടെയും എൻ്റെയും സാന്നിധ്യവും പ്രാർത്ഥനയും കൂതാശകളുടെ അനുഭവത്തിലൂടെയും ഈ സ്നേഹവാത്സല്യം നിങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. എങ്കിലേ നിങ്ങൾ ഇത് അനുഭവിക്കുകയുള്ളൂ. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറിയിട്ട് പ്രാർത്ഥിക്കണം. ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡൻഡി, പ്രാർത്ഥനയുടെ നിയമം പോലെയാണ് വിശ്വാസത്തിൻ്റെ നിയമം. അതിനാൽ നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കുന്നു. ഇതാ ഇപ്പോൾ ഞാൻ അരുളി ചെയ്യുന്നു. ഇത്രയും കാലം ഇടവിടാതെ എൻ്റെ പ്രബോധനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക്
വിശ്വാസത്തിൻ്റെ പുത്തൻ ഉറവിടം തുറക്കുന്നു, വിശ്വാസത്തിൻ്റെ പുത്തൻ ചൈതന്യം തുറക്കുന്നു, വിശ്വാസത്തിൻ്റെ പുത്തൻ ബോധ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എന്നിലുള്ള വിശ്വാസവും എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസവും നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും കൂടുതൽ ശക്തമായി ഞാൻ പണിതുയർത്തും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ നിങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതൊന്നൊന്നായി നിങ്ങൾ ഉപയോഗിക്കുവിൻ. അതിനെപ്പറ്റി നിങ്ങൾ പിതാവിനോട് നന്ദി പറയുവിൻ. അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിലൊരു ഗോണി കയറുന്നത് പോലെ നിങ്ങൾ കയറണം. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റും. നാളിതുവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന നന്മകളെ നിങ്ങൾ ഓരോരോന്നായിട്ട് എടുത്ത് നന്ദി പറയുവിൻ. പിതാവിന് നന്ദി പറയുവിൻ. പിതാവിന് ഞാൻ അതേ ദൈവം തന്നെയാണ്, അതേ ദൈവം തന്നെയാണ്. ഞാൻ ഇനിയും നിങ്ങളെ കൂടുതൽ വിസ്മരണീയമായ കാര്യങ്ങളിലേക്ക് വഴി നടത്തും. ആമേൻ, ആമേൻ, ആമേൻ. മൂന്ന് രോഗശാന്തികളാണ് ഇതിൻ്റെ അടയാളമായിട്ട് വന്നത്. ഒന്ന് തലമുടി കൊഴിയുന്നു, മറ്റൊന്ന് എലിവേദന മാറുന്നു, മൂന്നാമത്തേത് ദുർബല ശരീരത്തെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നടക്കാൻ പറ്റാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തി എഴുന്നേൽക്കുന്നു, നടക്കുന്നു. പ്രൈസ് ദ ലോർഡ്. വരുവിൻ, എല്ലാവർക്കും നന്ദി. നമ്മൾ അധികം താമസിയാതെ ഇംഗ്ലീഷിലേക്ക് കയറുകയാണ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ. താങ്ക് യു മിനി, താങ്ക് യു പ്രിൻസി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതിൻ്റെ റെക്കോർഡഡ് വെർഷൻ ബഫറിംഗ് ഇല്ലാതെ ഇന്ന് രാത്രി തന്നെ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളത് വീണ്ടും കണ്ടാൽ നന്നായിരിക്കും. പ്രൈസ് ദ ലോർഡ്.